മാടവനയിൽ ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച സ്വകാര്യ ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ ബൈക്ക് യാത്രികൻ മരിച്ചു. ഇടുക്കി വാഗമൺ സ്വദേശിയായ ജിജോ സെബാസ്റ്റ്യൻ ആണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസും നാട്ടുകാരും ചേർന്നാണ് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊച്ചി മരടിനടുത്ത് മാടവനയിലാണ് ഇന്ന് രാവിലെ അപകടമുണ്ടായത്. ബാംഗ്ലൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയ്ക്ക് കുറുകെയാണ് ബസ് മറിഞ്ഞത്. റെഡ് സിഗ്നൽ വന്നതോടെ ബസ് നിർത്താനുള്ള ശ്രമത്തിൽ സഡൻ ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണം. ഇതോടെ നിയന്ത്രണം നഷ്ടമായ ബസ് സമീപം നിർത്തിയിട്ട ബൈക്കിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. സംഭവത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറിഞ്ഞ ബസ്സിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിൽ 42 പേരുണ്ടായിരുന്നു. അഗ്നിശമന സേനയും പോലീസും ക്രെയിൻ ഉപയോഗിച്ച് ബസ് നീക്കിയ ശേഷമാണ് ബൈക്ക് യാത്രക്കാരനെ പുറത്തെടുത്തത്. അവിടെ വണ്ടി തിരിച്ചു വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇവിടെ ആ വണ്ടി നേരെ ഇതിലോട്ട് കയറണം. അപ്പൊ ഈ ഭാഗത്ത് വന്ന വണ്ടി റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും പനങ്ങാട് പോകാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കണി. എങ്ങനെ പോകും? എങ്ങനെ അപകടം ഇല്ലാണ്ടിരിക്കൂട? ഇത് ആരോട് ഞങ്ങൾ പറയും? നിങ്ങൾ അത് പറ നിങ്ങളൊരു നിങ്ങൾ അതിന്റെ മനസ്സിലാക്കി നിങ്ങൾ ആദ്യം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചത് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. പോലീസുകാരോട് നിൽക്കുന്നുണ്ട്, ഇപ്പോഴും പോലീസുകാരോട് നിൽക്കുന്നുണ്ട്, പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ അവര് കേൾക്കില്ല. അപ്പൊ ആക്സിഡന്റ് ഉണ്ടാക്കി നമ്മളെ അവർ ശ്രദ്ധിക്കുള്ളു, മനസ്സിലായ? അതാണ് അവർ ചെയ്യുന്നത്. ഇപ്പോഴും ഈ റൈറ്റ് ഇപ്പൊ ഈ ആ വണ്ടി വണ്ടി ഉണ്ട്, ആ വണ്ടി പനങ്ങാട് ഭാഗത്തേക്ക് പോകണ്ട, ചെയ്യണ്ട. ഈ വണ്ടി ഇപ്പൊ അങ്ങാട് പോകണം, അരൂർ ഭാഗത്തേക്ക് എടുത്ത് പോവാം. പക്ഷെ ചെയ്യുന്നത് ഇതാണ്, അത് നമുക്ക് നോക്കാം. ഇപ്പോഴുള്ള കണ്ടീഷനുണ്ടെങ്കിൽ വണ്ടിയുടെ ഈ അപകടത്തിന്റെ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കും. ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കാൻ റിപ്പോർട്ട് പിന്നീട് ഇവിടുത്തെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ കൊടുക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.